ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിൽ കേരളത്തിലെ ജനകീയ പങ്കാളിത്തം അത്ഭുതകരവും മാതൃകയുമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപി കൊടിയത്തൂർ സിദി സാഹിബ് കൾച്ചറൽ സെന്റർ 40ാം വാർഷികോപഹാരമായി കൊടിയത്തൂർ ഫാമിലി ഹെൽത്ത് സെന്റർ അങ്കണത്തിൽ നിർമ്മിച്ചു നൽകിയ പാർക്കിംഗ് ബേ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിൽ കേരളത്തിലെ ജനകീയ പങ്കാളിത്തം അത്ഭുതകരവും മാതൃകയുമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപി പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളെ നമ്മുടേതായി കാണണമെന്നും ഇത്തരം സേവനങ്ങൾ മഹത്തായ പുണ്യകർമ്മമാണെന്നും ഇ ടി അഭിപ്രായപ്പെട്ടു കൊടിയത്തൂർ സിദി സാഹിബ് കൾച്ചറൽ സെന്റർ 40ാം വാർഷികോപഹാരമായി കൊടിയത്തൂർ ഫാമിലി ഹെൽത്ത് സെന്റർ അങ്കണത്തിൽ നിർമ്മിച്ച പാർക്കിംഗ് ബേ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ലോകത്ത് കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും നല്ല ചില മോഡലായിരുന്നു അതിലൊന്നാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഉടമസ്ഥയിൽ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള വികസനം അത്ഭുതപ്പെട്ടൊരു കഥയാണ് ലോകത്തിൽ ഞാൻ അടിവരയിടുകയാണ് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഒരു കയ്യും കണക്കുമില്ല ഫാമിലി ഹെൽത്ത് സെന്റർ മാനേജിംഗ് കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിച്ചാണ് സിദി സാഹിബ് കൾച്ചറൽ സെന്റർ 1.5 ലക്ഷത്തോളം രൂപ ചിലവിൽ പാർക്കിംഗ് ബേ നിർമ്മിച്ചു നൽകിയത് നിലവിൽ പാലിയേറ്റീവ് കെയർ ആംബുലൻസുകൾ ഉൾപ്പെടെ വെയിലും മഴയും കൊണ്ട് നശിക്കുന്ന അവസ്ഥയിലായിരുന്നു ആശുപത്രി പരിസരത്ത് നടന്ന സമർപ്പണ ചടങ്ങിൽ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് സി പി ചെറിയ മുഹമ്മദ് അധ്യക്ഷനായി വാർഡ് മെമ്പർ ഫസൽ കൊടിയത്തൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂരത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി മെഡിക്കൽ ഓഫീസർ പി ബിന്ദു എം എ അബ്ദുറഹ്മാൻ കെ ടി മൻസൂർ കെ അസൻകുട്ടി എൻ കെ ഷമീർ ടി ടി അബ്ദുറഹ്മാൻ കരീം കൊടിയത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം